ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. അധിക്ഷേപത്തിൽ ഉറച്ച് സത്യഭാമ. നർത്തകനും നടനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് നേരെ അധിക്ഷേപം, തുടർന്ന് കലാമണ്ഡലം സത്യഭാമ. യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സത്യഭാമ പറഞ്ഞു. പരാമർശങ്ങൾ ന്യായീകരിച്ച സത്യഭാമ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതയായി. പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം സത്യഭാമയ്ക്ക് കലാമണ്ഡലവുമായി ഒരു ബന്ധവുമില്ലെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു. മോഹിനി ആയിരിക്കണം ഇപ്പോഴും. എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു അർത്ഥമാണ്. ഒരു പുരുഷൻ കാലും കവച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. യൂട്യൂബ് ചാനലിന് നൽകിയ ഈ അഭിമുഖത്തിലാണ് കലാമണ്ഡലം സത്യഭാമയുടെ അധിക്ഷേപം. ആർ എൽ വി രാമകൃഷ്ണന്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും ചാലക്കുടിക്കാരനായ നൃത്താധ്യാപകനെന്നും സംഗീത നാടക അക്കാദമിയുമായി പ്രശ്നമുണ്ടായിരുന്ന ആളെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു അധിക്ഷേപം. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പിന്നീട് ന്യായീകരണം. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞേ, ചാലക്കുടിയിൽ ഈ ഒരു വ്യക്തി മാത്രമേ ഉള്ളോ നൃത്തം അവതരിപ്പിക്കുന്നേ? എന്നാ പിന്നെ അത് അഹങ്കാരത്തിന് കൈയും കാലും വെച്ചതായിരിക്കില്ലേ? അപ്പോ നിലപാട് ഞാൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ആരോടത്തിന് മാപ്പ് പറയണോ? പിന്നാലെ മാധ്യമ പ്രവർത്തകരോടും ക്ഷുഭിതയായി. എനിക്കെതിരെ പോകുമ്പോ ഞാൻ അതിന്റെ പുറകില് പോകും. ഞാൻ അതിനകത്ത് സ്റ്റാൻഡ് ആയിട്ട് നിൽക്കുന്നു എന്താന്നുള്ളത് നിങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാന് കറുത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഇഷ്ടമാണ് കറുത്തം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കണെന്തിനാ? കലാമണ്ഡലം സത്യഭാമ മുൻപും തന്നെ അധിക്ഷേപിച്ചിട്ടുണ്ടെന്നും ഇതുപോലെ ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ആർ എൽ വി രാമകൃഷ്ണൻ. കറുത്തവര് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, അവർക്കൊന്നും നൃത്തം ചെയ്യാൻ പാടില്ല. സുന്ദരികളായിട്ടുള്ള ആൾക്കാർ മാത്രമേ നൃത്തം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഇവരുടെ ഈ നിലപാട് അതിൽ കടുത്ത എന്താ പറയുക പ്രതിഷേധം തന്നെ രേഖപ്പെടുത്തുകയാണ്. അതിന് നിയമപരമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകും. വ്യക്തിപരമായിട്ടല്ലെങ്കിൽ പോലും വ്യക്തിപരമായി ഞാൻ പോകുന്നുണ്ട്, അതോടൊപ്പം തന്നെ സമൂഹത്തിന് വേണ്ടി ഞാൻ ഇറങ്ങും. അധിക്ഷേപ പരാമർശത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ആർ എൽ വി രാമകൃഷ്ണന്റെ തീരുമാനം. ചാലക്കുടിയിൽ നിന്നും ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി. കലാമണ്ഡലം സത്യഭാമ അധിക്ഷേപിച്ച മോഹിനിയാട്ട കലാകാരൻ ആർ എൽ വി രാമകൃഷ്ണന് പിന്തുണയുമായി രാഷ്ട്രീയ സാംസ്കാരിക കേരളം. സത്യഭാമ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ആവശ്യപ്പെട്ടു. പരാമർശങ്ങൾ കേരളത്തിന്റെ അന്തസ്സിന് നിരക്കാത്തതെന്ന് എം എം ഹസനും ആർ എൽ വി രാമകൃഷ്ണനൊപ്പമാണെന്ന് കെ സുരേന്ദ്രനും വ്യക്തമാക്കി. സത്യഭാമയെ തള്ളി കേരള കലാമണ്ഡലവും രംഗത്തെത്തി. കലാമണ്ഡലം സത്യഭാമയുടെ നടപടി സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്നും സങ്കുചിത ചിന്തകൾ കൊണ്ട് നടക്കുന്നവർക്ക് കലാമണ്ഡലം എന്ന പേര് ചേർക്കാൻ പോലും യോഗ്യതയില്ലെന്നും മന്ത്രി സജി ചെറിയാൻ കുറ്റപ്പെടുത്തി. സത്യഭാമയുടെ പരാമർശത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി നമ്മുടെ ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാകും. നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ ഒരാൾ അധിക്ഷേപിക്കപ്പെടുമ്പോൾ കലയും സംസ്കാരവും മരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്ന് രമേശ് ചെന്നിത്തലയും വിമർശിച്ചു. ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് അവർ പിൻവലിച്ച് മാപ്പ് പറയുകയാണ് വേണ്ടത്. കലയിൽ ജാതിയോ നിറമോ വർണ്ണമോ ലിംഗമോ സമ്പന്നനോ ദരിദ്രനോ എന്ന വേർതിരിവില്ലെന്നും അഹങ്കാരവും അജ്ഞതയും അന്യരെ ആക്ഷേപിക്കാൻ ഉപയോഗിക്കരുതെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സത്യഭാമയ്ക്ക് അടിമ ഉടമ മനോഭാവമാണെന്നും രൂപമല്ല ഭാവമാണ് ഒരു കലാകാരന്റെ ആവിഷ്കാരമെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു. കറുത്തവരൊക്കെ ചീത്തയാണ്, അവരൊക്കെ രണ്ടാംകടയാണ് എന്നുള്ളത്, വെളുത്തവരൊക്കെ മേലെയാണ്, അവരൊക്കെ ഒന്നാംകടയാണ് എന്നുള്ള അടിമ മനോഭാവത്തിന് വരുന്ന സോഷ്യൽ മീഡിയയിലും രാമകൃഷ്ണൻ അനുകൂലമായി ധാരാളം പോസ്റ്റുകളും കമന്റുകളും സജീവമാണ്. ന്യൂസ് ഡെസ്ക് 24. ബാങ്ക് അക്കൌണ്ടുകൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചതോടെ സാമ്പത്തികമായി തകർന്നുവെന്ന് കോൺഗ്രസ് നേതൃത്വം. ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ച് നരേന്ദ്രമോദി നടത്തുന്നത് ക്രിമിനൽ നടപടിയാണെന്ന് കോൺഗ്രസ് തുറന്നടിച്ചു. സ്ഥാനാർത്ഥികൾക്ക് നൽകാൻ പോലും പണമില്ലെന്ന് ഡൽഹിയിൽ വിളിച്ച അസാധാരണ വാർത്താ സമ്മേളനത്തിൽ നേതൃത്വം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും പണമില്ലാതെ കോൺഗ്രസ് വൻ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർ വർഷങ്ങൾക്കു ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. സാമ്പത്തികമായി തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് പ്രധാനമന്ത്രി നടത്തുന്നതെന്ന് സോണിയാഗാന്ധി. സിസ്റ്റമാറ്റിക് എഫേർട്ട് ഈസ് ഓൺ ദ വേ ബൈ ദ പ്രൈം മിനിസ്റ്റർ ടു ക്രിപ്പ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൈനാൻഷ്യലി. Funds collected from the public are being frozen and money from our accounts is being taken away forcibly.
പാർട്ടികളെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടും കോൺഗ്രസിനെതിരായ നടപടികളെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കടന്നാക്രമിച്ചു. ഇൻകം ടാക്സ് രാജനീതിക് ദൾ ബിജെപിനെ കഭി നഹീ ദിയ അക്കൗണ്ട്. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെന്ന ആശയം നുണയായി മാറിയെന്ന് രാഹുൽ ഗാന്ധി. So what sort of a democracy is this? This is a criminal action on the Congress party. And it's a criminal action done by the Prime Minister and the Home Minister. It's very clear. ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ചുള്ള സാമ്പത്തിക ഞെരുക്കൽ രാഷ്ട്രീയമായി നേരിടാനാണ് കോൺഗ്രസിന്റെ നീക്കം. അതിനിടെ ജാതി സെൻസസ് നടപ്പാക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനത്തിനെതിരെ മുതിർന്ന നേതാവ് ആനന്ദ് ശർമ്മ രംഗത്തെത്തി. സ്വത്ത് രാഷ്ട്രീയം കോൺഗ്രസ് നയമല്ലെന്നും ജാതി സെൻസസ് നടപ്പാക്കുമെന്ന പ്രഖ്യാപനത്തിലൂടെ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയെയും ഇന്ദിരാഗാന്ധിയെയും അവഹേളിക്കുന്നുവെന്ന് ആനന്ദ് ശർമ്മ കോൺഗ്രസ് അധ്യക്ഷന് അയച്ച കത്തിൽ തുറന്നടിച്ചു. 24 ഡൽഹി. ഇലക്ട്രൽ ബോണ്ട് കേസിൽ സത്യവാങ്മൂലം സമർപ്പിച്ച SBI സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയതായി സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് SBI നൽകിയ വിവരങ്ങൾ അപൂർണമാണെന്ന് നേരത്തെ കോടതി നിരീക്ഷിച്ചിരുന്നു. തുടർന്നാണ് എല്ലാ വിവരങ്ങളും നൽകാൻ കോടതി ആവശ്യപ്പെട്ടത്. സീരിയൽ നമ്പർ അടക്കമുള്ളവ കൈമാറി എന്നാണ് സൂചന. വാർത്തകളുടെ വസ്തുതാ പരിശോധനയ്ക്കായി PIB ഫാക്ട് ചെക്ക് യൂണിറ്റ് സ്ഥാപിച്ച കേന്ദ്ര സർക്കാർ നടപടി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം എന്ന് വിലയിരുത്തിയാണ് സുപ്രീംകോടതിയുടെ നടപടി. ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നതുവരെയാണ് സ്റ്റേ. ഫാക്ട് ചെക്കിംഗ് നടത്താൻ PIB ചുമതല നൽകിയാണ് കേന്ദ്രം വിജ്ഞാപനമിറക്കിയത്. സർക്കാരിനെതിരായ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടയുന്നതിന് ചോദ്യം ചെയ്യാനാണ് ഫാക്ട് ചെക്ക് സംവിധാനം കൊണ്ടുവന്നത്. 2023 IT നിയമ ഭേദഗതി ചോദ്യം ചെയ്ത ഹർജികൾ ബോംബെ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കേന്ദ്രത്തിന്റെ കടമെടുപ്പ് പരിധി ചോദ്യം ചെയ്ത് കേരളം സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതിയിൽ വിശദമായ വാദം തുടങ്ങി. 10,000 കോടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേരളം വാദിച്ചു. തിരിച്ചടയ്ക്കാനുള്ള കഴിവ് പോലും പരിശോധിക്കാതെയാണ് കേരളം കടമെടുക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചു. ഹർജിയിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം വാദം തുടരും. കേരളത്തിന്റെ ഹർജിയിൽ വിശദമായ വാദമാണ് ഇന്ന് കോടതിയിൽ നടന്നത്. മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചു. ആനുകൂല്യം ചോദിച്ചല്ല, അവകാശം തേടിയാണ് ഹർജി സമർപ്പിച്ചതെന്നായിരുന്നു കേരളത്തിന്റെ ആമുഖവാദം. തികച്ചും അർഹമായ അവകാശങ്ങളാണ് കേരളത്തിന് നിഷേധിക്കുന്നത്. കടമെടുക്കാതെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങൾ മാത്രം ഇതിനു മുതിരുമ്പോൾ കേന്ദ്രം എതിരെ നിൽക്കുന്നു. കേന്ദ്രത്തിന്റെ ഈ സമീപനം അംഗീകരിക്കാൻ സാധിക്കില്ല. കടമെടുത്ത ശേഷം ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനല്ല കേരളം ശ്രമിച്ചിട്ടുള്ളത്. 10,000 കോടി ഈ സാമ്പത്തിക വർഷം അനിവാര്യമാണ്. ഇത് ധനക്കമ്മി 3% കടക്കുന്നു എന്ന തത്വം പറഞ്ഞ് തടയുകയാണ്. GSDP 3%-ൽ അധികം ധനക്കമ്മി പാടില്ല എന്ന ധനക്കമ്മീഷന്റെ നിബന്ധന അന്തിമമാണെങ്കിൽ കേന്ദ്രത്തിൻ്റെത് എങ്ങനെ 4.75%? ഇത് നഗ്നമായ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. സംസ്ഥാനത്തിന്റെ നിലപാടിനെ ASG എൻ വെങ്കട്ടരാമൻ ശക്തമായി എതിർത്തു. കേരളത്തിന്റെ വീഴ്ചകൾക്ക് CAGയുടെ കണ്ടെത്തലാണ് മറുപടി. സുപ്രീംകോടതിയിൽ കേരളം കണക്കുകൾ തെറ്റായി അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഒരു സംസ്ഥാനത്തോടും കേന്ദ്രത്തിന് വ്യത്യാസമില്ല. ഉത്തരവാദിത്വമില്ലാതെ കടമെടുക്കുക എന്ന സമീപനമാണ് കേരളം കാട്ടുന്നത്. തിരിച്ചടവിനുള്ള സാധ്യതകൾ പോലും സംസ്ഥാനം പരിഗണിക്കുന്നില്ല. ഇരുകക്ഷികളുടെയും വാദം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് കേസ് വീണ്ടും പരിഗണിക്കാൻ കോടതി മാറ്റിവെച്ചു. RRadhakrishnan 24 ഡൽഹി. തെരഞ്ഞെടുപ്പ് ചൂടിൽ രാജ്യം. 24 ഇലക്ഷൻ പവേർഡ് ബൈ അസറ്റ് റെസ്പോൺസിബിളി യോഴ്സ് ഇൻ അസോസിയേഷൻ വിത്ത് ഡ്യൂറാഷൈൻ റൂഫ് ആൻഡ് വാൾ ഷീറ്റ്സ്, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് ആർ ആൻഡ്രൂസ് താഴത്ത് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. തൃശൂരിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ RSS നേതാവ് PM ഈശ്വറും പങ്കെടുക്കുന്നുണ്ട്. സൂരജ് സജി വിശദാംശങ്ങളുമായി. സൂരജ്, RSSന്റെ കൂടി പിൻബലത്തോടെ നടക്കുന്ന ഈ കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വിവരങ്ങൾ അനുജ, ഈ ദീപിക പത്രത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇവരെല്ലാവരും തൃശൂർ കാസിനോ ഹോട്ടലിൽ എത്തുന്നത്. അതിന് സമീപത്ത്, അതായത് ഈ ഹോട്ടലിലെ ഒരു ഹാളിലാണ് ഈ പരിപാടി നടക്കുന്നത്. അതിന് സമീപത്ത് പ്രത്യേക ഒരു മുറിയിലാണ് ഇപ്പോൾ ഈ ചർച്ചകൾക്ക്, അതായത് കൂടിക്കാഴ്ചകൾക്ക് ഇവർ എത്തിയതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. എന്തായാലും മാറാൻഡ്രൂസ് താഴത്തും അതുപോലെ തന്നെ PS ശ്രീധരൻപിള്ളയുമാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് RSSന്റെ ഉത്തര
പ്രാന്ത കാര്യവാഹകായിട്ടുള്ള പി എൻ ഈശ്വർ, അതുപോലെ തന്നെ ഈ വിഭാഗ കാര്യവാഹ് ഉണ്ണികൃഷ്ണൻ എന്നിവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ രണ്ട് ആർ എസ് എസ് നേതാക്കൾ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച് 100,000-ൽ വോട്ടുകൾ ഈ പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് 100,000 കുടുംബങ്ങളുടെ വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് കണക്കുകൾ. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ് ഈ തൃശ്ശൂർ അതിരൂപതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചർച്ച. കാരണം ഈ മണിപ്പൂർ വിഷയത്തിലടക്കം ഈ തൃശ്ശൂർ അതിരൂപതയും അതുപോലെ തന്നെ ഈ ക്രൈസ്തവ വിഭാഗങ്ങളും എല്ലാം ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഇവരെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം ഒരു ചർച്ചകളിലേക്കെല്ലാം തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ഇരുവരും കടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, ഈ ക്രൈസ്തവ സഭകളെ സംബന്ധിച്ച് സി ബി സി എയുടെ ഈ അധ്യക്ഷൻ കൂടിയാണ് ഈ മാറ ആൻഡ്രൂസ് താഴത്ത്. അതിൻ്റെ കൂടി ചുമതലയുള്ള വ്യക്തിയുമായാണ് ഈ കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അനുജ സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്ത, മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാടി സഖ്യത്തിലെ സീറ്റ് വിഭജനം ഇന്നും പൂർത്തിയായില്ല. ശരത് പവാറിന്റെ വസതിയിൽ നേതാക്കൾ യോഗം ചേർന്നെങ്കിലും അന്തിമ തീരുമാനമെടുക്കാതെ പിരിഞ്ഞു. പ്രകാശ് അംബേദ്കറുടെ പാർട്ടി വഞ്ചിത് ബഹുജൻ അഘാടിയെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം തുടരും. രാവിലെ 10 മണിയോടെയാണ് ശരത് പവാറിന്റെ മുംബൈയിലെ വസതിയിൽ 3 പാർട്ടിയിലെയും നേതാക്കൾ ചർച്ചയ്ക്കിരുന്നത്. 4 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിലും ആരൊക്കെ എത്ര സീറ്റിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. मुझे लगता है कि एक दो दिन में हमारा ये अलायंस का पूरा पिक्चर क्लियर होगा और एक बड़ा संगठन दल महाराष्ट्र में महाविकास आघाड़ी का आगे बढ़कर 48 जगह जो है महाराष्ट्र की पार्लियामेंट की, उसी 48 जगह को महाविकास आघाड़ी का गठबंधन कैसा जीते उसका प्लानिंग हमने बनाया है. ശിവസേനയ്ക്ക് കൂടുതൽ സീറ്റ് നൽകുന്നതിൽ കോൺഗ്രസിനകത്ത് തർക്കങ്ങളുണ്ട്. നിലവിൽ 20 സീറ്റെങ്കിലും സേനയ്ക്ക് നൽകുമെന്നാണ് സൂചന. അതേസമയം ഇന്നലെ മഹാവികാസ് അഘാടി സഖ്യത്തിനില്ലെന്ന നിലപാടെടുത്ത പ്രകാശ് അംബേദ്കർ ഇന്ന് നിലപാട് മയപ്പെടുത്തി. 12 സീറ്റിൽ നിന്ന് 6 സീറ്റ് മതിയെന്ന നിലപാടിലേക്ക് പ്രകാശ് അംബേദ്കർ ഇന്നെത്തി. ഇക്കാര്യവും ശരത് പവാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചർച്ചയായി. 4 സീറ്റിൽ കൂടുതൽ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രകാശ് അംബേദ്കർ മുന്നണിക്കൊപ്പം നിന്നില്ലെങ്കിൽ വോട്ട് ചോർച്ച തിരിച്ചടിയാകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. പ്രകാശ് അംബേദ്കറുമായി ധാരണയിലെത്താനായി മുന്നണിയിൽ ശ്രമം തുടർന്നേക്കും. 24 മുംബൈ. തമിഴ്നാട്ടിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി NDA. BJP 20 സീറ്റുകളിൽ മത്സരിക്കും. മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവത്തിന് സീറ്റ് നൽകിയില്ല. അണ്ണാ DMK മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. പുതുച്ചേരി ഉൾപ്പെടെ 33 സീറ്റുകളിലാണ് AIADMK മത്സരിക്കുക. NDA മുന്നണിയിൽ ഏറെ പ്രതീക്ഷയോടെയാണ് ഒ പനീർസെൽവം എത്തിയത്. ഒരു ലോക്സഭാ സീറ്റെങ്കിലും ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയപ്പോൾ OPSനെ തഴഞ്ഞു. BJP 20 സീറ്റുകളിൽ മത്സരിക്കും. പാട്ടാളി മക്കൾ കക്ഷിക്ക് 10 സീറ്റുകൾ നൽകി. GK വാസന്റെ തമിഴ് മാനില കോൺഗ്രസ് 3 സീറ്റുകളിലും TTV ദിനകരന്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം 2 സീറ്റുകളിലും മത്സരിക്കും. മറ്റു കക്ഷികൾക്കെല്ലാം ഓരോ സീറ്റുകൾ വീതവും നൽകി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകും. 90% പുതുമുഖങ്ങളെ ഇറക്കിയാണ് അണ്ണാ DMK തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത്. രണ്ടാംഘട്ടത്തിൽ പുതുച്ചേരി ഉൾപ്പെടെ 17 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പഴനിസ്വാമി പ്രഖ്യാപിച്ചത്. സഖ്യത്തിലെത്തിയ വിജയകാന്തിന്റെ DMDK 5 സീറ്റുകൾ നൽകിയിട്ടുണ്ട്. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ CPIM തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. കോയമ്പത്തൂർ റാലിയിൽ സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചതിനെതിരെ CPIM തമിഴ്നാട് ഘടകമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. 24 ചെന്നൈ. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. ഇടക്കാല സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് മറുപടി നൽകാൻ കോടതി ഉത്തരവിട്ടു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിക്കുന്ന നടപടികളിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയത്. എന്നാൽ കോടതി ഇക്കാര്യത്തിൽ ED വിശദീകരണം ആവശ്യപ്പെട്ടു. കെജ്രിവാളിനെതിരായ തെളിവുകൾ ഹാജരാക്കാനും കോടതി ED നിർദ്ദേശം നൽകി. കെജ്രിവാളിനെതിരെ മതിയായ തെളിവുണ്ടെന്ന് ED കോടതിയെ അറിയിച്ചു. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട ഒരു വിശദാംശവും നൽകാൻ തയ്യാറാകാത്തതിനാൽ കെജ്രിവാളിനെതിരെ തെളിവുണ്ടോ എന്നും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതെന്ന് വ്യക്തമാകേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ആവശ്യപ്പെട്ട 9 തവണയും സമൻസ് ലഭിച്ചതോടെയാണ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. സമൻസ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. 24 ഡൽഹി. തമിഴ്നാട് മുൻമന്ത്രി കെ പൊന്മുടിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്ത ഗവർണർ RN രവിയുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി. DMK നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വിമർശനമുന്നയിച്ചത്. ഗവർണർ എന്ത് ചെയ്യുകയാണെന്നും സത്യപ്രതിജ്ഞയ്ക്ക് തടസ്സം എന്താണെന്നും കോടതി ചോദിച്ചു.
പൊന്മുടിയുടെ ശിക്ഷ സുപ്രീംകോടതി സ്റ്റേ ചെയ്തതാണ്. ഗവർണർക്ക് ഒരു ദിവസം കൂടി നൽകുമെന്നും അതിനുള്ളിൽ തീരുമാനം അറിയിക്കണമെന്നും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിലെ 9 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കന്യാകുമാരിയിൽ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകും. ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലൈ കോയമ്പത്തൂരിലും തെലങ്കാന മുൻ ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ ചെന്നൈ സൌത്തിലും മത്സരിക്കും. മൂന്നാംഘട്ട പട്ടികയിലും കേരളമില്ല. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, തമിഴ്നാട്ടിലെ പ്രധാനയിടങ്ങളിലെ പട്ടിക സ്ഥാനാർത്ഥികളുടെ പേരുവിവരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ തമിഴിസൈ സൗന്ദരരാജൻ ഉൾപ്പെട്ടിട്ടുണ്ട്. കേരളം ഇവിടെയും ഇല്ല എന്നുള്ളതിൻ്റെ വിവരങ്ങൾ. അനുജ, ബി ജെ പിയുടെ മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ 9 സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഈ മൂന്നാംഘട്ട പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതേസമയം കേരളത്തിലെ ബാക്കിയുള്ള 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, മൂന്നാംഘട്ട പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടില്ല. തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം താരസ്ഥാനാർത്ഥികളും ഒരു വനിതാ സ്ഥാനാർത്ഥിയും ഈ 9 അംഗ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തെലങ്കാന മുൻ ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ ചെന്നൈ സൗത്തിൽ സ്ഥാനാർത്ഥിയാണ്. ചെന്നൈ സെൻട്രലിൽ വിനോദ് പി സെൽവം സ്ഥാനാർത്ഥിയാകും. വെല്ലൂരിൽ എ സി ഷൺമുഖം സ്ഥാനാർത്ഥിയാകുന്നുണ്ട്. കൃഷ്ണഗിരിയിൽ സി നരസിംഹവും നീലഗിരിയിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ എൽ മുരുകനും സ്ഥാനാർത്ഥിയാകണം. കോയമ്പത്തൂരിൽ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതുപോലെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തന്നെ തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ സ്ഥാനാർത്ഥി ആകും. ഒപ്പം തന്നെ കന്യാകുമാരി സീറ്റിൽ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനാണ് സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു സീറ്റാണ് കന്യാകുമാരി. അവിടെ മുൻ മന്ത്രിയായ പൊൻ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. തൂത്തുക്കുടിയിൽ നയനാർ നാഗേന്ദ്രനും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അനുജ, ശരി, ബി ജെ പിയുടെ മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക തമിഴ്നാട്ടിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. എന്നാൽ കേരളത്തിൽ ഇനിയും ഒഴിഞ്ഞുകിടക്കുന്ന ഇടങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിട്ടില്ല. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ആശ്വാസം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ അപകീർത്തി പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായ ജാമ്യമില്ലാ വാറണ്ട് ജാർഖണ്ഡ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 2018 അപകീർത്തി കേസിൽ കഴിഞ്ഞ ഫെബ്രുവരി 27 ചായ്ബാസ സിവിൽ കോടതി വാറണ്ട് പുറപ്പെടുവിച്ചത്. വിചാരണയ്ക്ക് മുൻപ് ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കാൻ രാഹുൽ ഗാന്ധിയോട് കോടതി നിർദ്ദേശിച്ചു. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത്. എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത്. എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്. ന്യൂസ് അവസാനിക്കുന്നു.